കുറ്റവാളികളെ കണ്ടുപിടിക്കാത്ത പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി. യൂണിയന്റെ നേതൃത്വത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും കുറ്റവാളികളെ കണ്ടെത്താനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും നിയമപാലകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രവർത്തിച്ചു വരുന്ന കാലിക പ്രസക്തമായ എസ് എൻ ഡി പി യോഗം വടകര യൂണിയന്റെ പ്രിയപ്പെട്ടവരെ, വടകര എസ് എൻ ഡി പി യൂണിയൻ നേതാക്കൾക്ക് നേരെയും ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഉദ്ഘോഷിച്ച് വടകര യൂണിയൻ നേതാക്കൾക്ക് നേരെയും വീടിനും വാഹനങ്ങൾക്കുമെതിരെയും തുടർച്ചയായി അക്രമങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. വടകര പോലീസ് സ്റ്റേഷനിലേക്കുള്ള ബഹുജന മാർച്ചിത ഈ വാഹനത്തിന് തൊട്ട് പിറകിലായി കടന്നു വരികയാണ്. വടകര യൂണിയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കുള്ള ബഹുജന മാർച്ച് ഏന്തിക്കൊണ്ട് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് അടിവെച്ച നേതാക്കൾക്ക് നേരെയും വ്യാപകമായി വടകരയിൽ ഒരു വർഷക്കാലമായി വടകരയിലെ ആരുടെ ഉപദേശം തേടി ഒരു പറ്റം ഗുണ്ടകൾ വടകര എസ് എൻ ഡി പി യൂണിയൻ നേതാക്കളെ പതിവായി ആക്രമിക്കുന്നു. യൂണിയൻ സെക്രട്ടറി നിലക്ക് എൻ്റെ രണ്ട് പ്രാവശ്യം എൻ്റെ വീടുകളും യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് നിലക്ക് കെ ടി ഹരിമോഹൻ്റെ വീടും കാറും നമ്മളെല്ലാം ഏറെ പുറമേക്കുന്ന എസ് എൻ ഡി പി യൂണിയൻ്റെ സമാജ പ്രസിഡന്റ് ശ്രീ എം എം ദാമോദർ അവർക്കൂടെ പൊട്ടാപ്പകലാണ് ആദ്യത്തെ ദേഹത്തെ കൈവച്ചത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കൊല്ലക്കാലമായി വടകര എസ് ഐ മുതൽ കേരള മുഖ്യമന്ത്രി വരെ നമ്മൾ അപേക്ഷ, നമ്മുടെ എതിർചേരിയിലുള്ള ആൾക്കാർക്ക് കേവലം 74 വോട്ട് മാത്രം ലഭിക്കുകയും 968 വോട്ട് നേടി നമ്മുടെ പി എൻ രവീന്ദ്രൻ നേതൃത്വം നൽകുന്ന പാനൽ ജയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 18/2/21 നമ്മുടെ യൂണിയൻ സെക്രട്ടറിയുടെ വീട്ടിന് നേരെ ഒരു കല്ലേറുണ്ടായി. പക്ഷേ ആ കല്ലേറ് ചിലപ്പോൾ ചില വികൃതികളായ കുട്ടികളായാലും എറിഞ്ഞതാണെന്ന് ധരിച്ച് നമ്മൾ അതിന് പരാതികളൊന്നും കൊടുത്തില്ല. എന്നാൽ 18/3/2021 അദ്ദേഹത്തിൻ്റെ വീട് ജനലുകളൊക്കെ എറിഞ്ഞുടക്കുകയും അദ്ദേഹത്തിൻ്റെ പോർട്ടിക്കോയിൽ നിർത്തിയ കാറിൻ്റെ ചില്ലി എറിഞ്ഞുടക്കുകയും ചെയ്തു. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന പോലീസ് കേരളത്തിൻ്റെ പോലീസാണ്. ഏറ്റവും കൂടുതൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ അത് കുറ്റവാളികൾ കൂടിയതുകൊണ്ടല്ല. ഏതൊരു പരാതിക്കാരനും ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുകയും ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി
ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും സത്യസന്ധമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്ത് അത്തരത്തിലുള്ള കുറ്റങ്ങൾ ആവർത്തിക്കുവാനുള്ള അവസരം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളത്തിന്റെ പോലീസ്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മെ തടുത്തു നിർത്തിയിരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കിയാൽ, പഴയ കാലത്തായിരുന്നെങ്കിൽ SSLCയോ പിന്നീട് +2 വിദ്യാഭ്യാസ യോഗ്യത മാത്രമായിരുന്നു എങ്കിൽ, ഇന്ന് ഏറ്റവും താഴെ തട്ടിലുള്ള കോൺസ്റ്റബിളായ സിവിൽ പോലീസ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ, ആ രംഗത്ത് വരുന്നവർ മുഴുവനും ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും IT ബിരുദധാരികളുമാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശമോ ഉത്തരവിനോ കാത്തു നിൽക്കാതെ നിമിഷാർത്ഥം കൊണ്ട് തങ്ങളുടെ ബുദ്ധി വൈഭവം ഉപയോഗിച്ചുകൊണ്ട് ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സമൂഹത്തിനോട് വിളിച്ചു പറയുവാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. ഇപ്പോ സെക്രട്ടറിയും പ്രസിഡന്റും ഇവിടെ സൂചിപ്പിച്ചു, ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഭരണഘടന അനുസൃതമായി രൂപീകരിക്കപ്പെട്ട ഒരു സേനയാണ് കേരളത്തിന്റെ പോലീസ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ആക്രമണം നേരിടുന്നതിന് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന പട്ടാളക്കാരൻ പരമപ്രസക്തനാണെങ്കിലും ആ പട്ടാളക്കാരന്റെ കുടുംബം നാട്ടിൽ സുരക്ഷിതമായി ഉറങ്ങുന്നത് ആ നാട്ടിലെ പോലീസിന്റെ ജാഗ്രതയിലാണ്. അത്രത്തോളം ഒരു നാട്ടിലെ ജനങ്ങളുടെ സ്വത്തും ജീവനും സുരക്ഷിതമായി നിലനിർത്തുവാനുള്ള, അതിന് സംരക്ഷണം കൊടുക്കുവാനുള്ള ഏറ്റവും പവിത്രമായ ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് സേനയിൽ വടകരയിലെ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്ന് ഈ സമൂഹം പറയണം. ഈ സമൂഹത്തിന് അത് ചോദിക്കുവാനുള്ള ബാധ്യതയുണ്ട്. ഒരു വീടിൽ നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. എല്ലാ അധ്വാനത്തിന് ശേഷവും ശാന്തമായും സാരഥികളെ, ഗുരുഭക്തരെ, അഭിവന്ധ്യ ധന്യാത്മാക്കളായ ധാർമ്മിക ശ്രേഷ്ഠരായ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിവന്ധ്യ ധന്യാത്മാക്കൾ, സാമൂഹ്യ ദുരിതങ്ങൾക്ക് അറുതി നമുക്ക് കാണാൻ സാധിക്കുന്നു. പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഇത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതായത് ഒരു വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഒരു വലിയ സംഘടനയാണ് SNDP. SNDP എന്ന സമുദായ സംഘടനയുടെ വടകര യൂണിയനിലെ ഏറ്റവും സീനിയറായ ഞങ്ങളുടെ ഏറ്റവും ആദരണീയനായ ഞങ്ങളുടെ സെക്രട്ടറി രവിയേട്ടൻ്റെ വീട് 2 തവണ ആക്രമിച്ചു. വീടാക്രമിച്ചു, അവിടെ ചെറിയ 1 മാസം 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിയ സമയത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഉണർന്ന് പ്രവർത്തിക്കാൻ അവരെ ബോധവാന്മാരാക്കിയിട്ടുണ്ട്. അവരിത്രയും കാലം എന്തുകൊണ്ട് അവർ ചെയ്തില്ല, നിഷ്ക്രിയത്വമാണോ, ആരുടെങ്കിലും സമ്മർദ്ദമാണോ, ഒന്നും അറിയില്ല. അവർ ഞങ്ങൾക്കൊരു സമാധാനം തരണം എല്ലാ രീതിയിലും. ഞെട്ടലോണിയാണ് ഞങ്ങളെല്ലാം ഇതിനെ കണ്ടത്. ആദ്യം ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവിൻ്റെ വീടാക്രമിച്ചു, 2 തവണയും വീടാക്രമിച്ചു. ആരാധനയായ പ്രസിഡന്റിൻ്റെ ദേഹോദ്രവം ഏൽപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അരിയേട്ടൻ്റെ വീട് ഞങ്ങൾ പോരാണ്, എല്ലാവരുടെ വീടുകളിലും പോയി. ഈ ആക്രമണമൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് സുരക്ഷ? തീർച്ചയായും വാർഡുതേനി പിന്നെ നിയമപാലകർ കുറ്റവാളികളെ മുന്നോട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്താണെന്ന് വെച്ചാൽ, അത്രയും പ്രമുഖരായ നേതാക്കളാണ് നമുക്ക് വേണ്ടി ഉദ്ഘാടന രാജമഞ്ചേരി സാറൊക്കെ സംസാരിച്ചത്. ഒരു പ്രതീക്ഷയുണ്ട്, തീർച്ചയായും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കുറ്റവാളികളെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായും ഉണ്ട്. നമ്മൾ തോന്നുന്നു വെച്ചാൽ പോലീസിന് അനാസ്ഥയാണ് നമ്മൾ തോന്നുന്നത്. നമ്മൾ ഇത്രയും ശക്തമായി ടീം വർക്ക് ചെയ്തപ്പോൾ SNDPയുടെ വലിയ പ്രസ്ഥാനമാണ് വടകര യൂണിയൻ കൃത്യപ്പെട്ട നമ്മുടെ നേതാവ്, മലബാറിലേലും പ്രിയപ്പെട്ട ഒരു നേതാവാണ് രവീന്ദ്രൻ. SNDS എക്സിക്യൂട്ടീവ് മെമ്പറാണ്. വെറും 70 വോട്ട് മാത്രം ലഭിച്ച അവർക്ക് ശക്തമായ ഭൂരിപക്ഷത്തിൽ SNDP രവീന്ദ്രൻ്റെ വിജയിക്കുകയും അതിൻ്റെ പ്രതികാരമാണ് എനിക്ക് തോന്നുന്നത്. മറുപക്ഷത്തിൽ ആൾക്കാർ അത് ചെയ്യുന്നതിൽ 100% നമുക്ക് ബോധ്യമുണ്ട്. വടകരയുള്ള ഏറ്റവും വലിയ ശക്തമായ യൂണിയനാണ് വടകര യൂണിയൻ. അത് നേതൃത്വം വഹിക്കുന്നത് രവീന്ദ്രനാണ്. അവരെ എങ്ങനെ പിന്തുണയ്ക്കുക നോക്കാമെന്നില്ല, ഒരിക്കലും പിന്നോക്കില്ല, അവർ മുന്നോട്ട് തന്നെ പോകും. SNDP യോഗം എന്ന് പറയുന്നത് എല്ലാ സംഘടനകളുടെയും മാതാവാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടിത പ്രസ്ഥാനമാണ് SNDP യോഗം. അപ്പോൾ SNDP യോഗം സമൂഹത്തിലുള്ള എല്ലാവിധ തിന്മകൾക്കും എതിരായി രൂപീകരിക്കപ്പെട്ട, ഗുരുദേവനാൽ സ്ഥാപിക്കപ്പെട്ട മഹാപ്രസ്ഥാനമാണ്. അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് പോലീസ് റീഓപ്പൺ ചെയ്തുകൊണ്ട് കേസ് കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും എന്നൊരു ഉറപ്പ് നമുക്കിന്ന് CI സാർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലധിഷ്ഠിതമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ ഒരു അക്രമത്തിൻ്റെ മാർഗമോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി അക്രമം നടത്തുക എന്നുള്ള രീതിയും നമ്മളത് നമുക്കില്ല. പക്ഷേ പോലീസ് ഉചിതമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്
തീരാവുന്നൊരു വിഷയമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.